കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ ഇതിന്റെ മലയാളം ടേമും കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് എത്തണം. റിയൽ പാർട്ടിന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് രേഖീയ ഭാഗം എന്നാ വിളിക്കുക, രേഖീയ ഭാഗം. ഇമാജിനറി പാർട്ടിന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് സാങ്കല്പിക ഭാഗം എന്നാ വിളിക്കുക, സാങ്കല്പിക ഭാഗം. ആ കാര്യം മൈൻഡിൽ എന്താ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. സെറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. സെറ്റിന്റെ റെപ്രസെന്റേഷൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറുകൾ, സമ്മിശ്ര സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഈ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും എന്താകണം, രേഖീയ സംഖ്യകളാകണം, റിയൽ നമ്പർ ആകണം. അതിൽ ആ എക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്ന് വിളിക്കും, നമ്മുടെ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്ന് വിളിക്കും. വൈ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുക നമ്മുടെ സമ്മിശ്ര സംഖ്യയുടെ സാങ്കല്പിക ഭാഗം എന്ന് വിളിക്കും, രേഖീയ ഭാഗം സാങ്കല്പിക ഭാഗം. അപ്പോ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംഖ്യയുടെ സാങ്കല്പിക ഭാഗം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് ഈസ് ഈക്വൽ ടു 5 + 3i എന്ന് എഴുതി, അതൊരു സമ്മിശ്ര സംഖ്യയാണ്, അതിന്റെ രേഖീയ ഭാഗം 5 ആ, അതിന്റെ സാങ്കല്പിക ഭാഗം 3 ആ. സെറ്റ് ഈസ് ഈക്വൽ ടു 5 - i√3 എന്ന് എഴുതി, അതിന്റെ രേഖീയ ഭാഗം 5 ആണ്, സാങ്കല്പിക ഭാഗം -√3 ആണ്. സെറ്റ് ഈസ് ഈക്വൽ ടു 2 - i/√2 എന്ന് എഴുതി, എന്താ അതിന്റെ റിയൽ പാർട്ട്, റിയൽ പാർട്ട് അഥവാ രേഖീയ ഭാഗം വരുന്നത് 2 ആ, സാങ്കല്പിക ഭാഗം വരുന്നത് അതായത് ഇമാജിനറി പാർട്ട് വരുന്നത് -1/2 ആ. ഇതാണ് ഒരു സമ്മിശ്ര സംഖ്യയുടെ രേഖീയ സാങ്കല്പിക ഭാഗം എന്ന്. ഓക്കെ, റെഡി? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ HSC ചോദിക്കാറുണ്ട്, അപ്പൊ ആ കാര്യങ്ങളിലേക്ക് കടക്കാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ചോദ്യതാണ്, 1 + 2i / 1 - i എന്ന സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം താഴെ പറയുന്നതിൽ ഏതാണ്? തുടങ്ങാം. അതിന് നമ്മുടെ സമ്മിശ്ര സംഖ്യ ഇങ്ങോട്ട് എടുക്കുന്നു, 1 + 2 - i എന്ന് പറയുന്നതാണ് നമ്മുടെ സമ്മിശ്ര സംഖ്യ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സമ്മിശ്ര സംഖ്യയെ a + ib അല്ലെങ്കിൽ x + iy എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതണം. എന്നാലേ നമുക്ക് അതിന്റെ രേഖീയ ഭാഗം ആരാണ്, ആരാണ് എന്ന് കണ്ടെത്താം. അപ്പൊ ഇങ്ങനെ മുകളിലും താഴെയും ആയിട്ടൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുള്ള ഒരു സമ്മിശ്ര സംഖ്യയെ എങ്ങനെ x + iy എന്ന് പറയുന്ന രൂപത്തിൽ എഴുതും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാ, ഈ 1 + 2i / 1 - i എന്ന് പറയുന്ന സംഖ്യ എടുക്കും, എന്നിട്ട് അതിന്റെ ഡിനോമിനേറ്റർ ഉള്ള സംഖ്യ ആരാ നോക്കുക, 1 - i ആ, ഛേദത്തിലുള്ള സംഖ്യ 1 - i ആ. അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, കോഞ്ചുഗേറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയേ, കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 - iന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ, 1 + i എടുക്കുക. ഡിനോമിനേറ്റർ ഉള്ള സംഖ്യയുടെ നേരെ ഓപ്പോസിറ്റ്, 1 - iന്റെ ഓപ്പോസിറ്റ് 1 + i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ മാറുന്നില്ല, ആ 1 + i ഉം 1 + i ഉം വെട്ടിപ്പോയാൽ നമ്മുടെ സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ മുകളിൽ നമുക്ക് കിട്ടുക 1 + 2i × 1 + i, അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 1 × 1 1 + 2i × 1 2i, പ്ലസ് അടുത്തേതാ 1 × 1 1 + 2i × 1 2i, പ്ലസ് 1 × i ആണ്, പ്ലസ് 2i × i എന്ന് പറഞ്ഞാൽ 2i² എന്ന് കിട്ടുന്നുണ്ട്. ഡിവൈഡ് ബൈ, ഇത് a + b × a - b ഫോർമുല. a + b × a - b എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല, പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാ, a + b × a - b = a² - b² ആ. ദെർഫോർ 1 + i × 1 - i എന്താ, 1² - i² എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1 + 2i ഉം i ഉം കൂട്ടിയാൽ 3i ആണ്.
പ്ലസ് ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? ടു എന്ന് പറഞ്ഞാൽ ടു ആ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആ. അപ്പൊ ഇവിടെ മൈനസ് ടു എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആണ്, മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്. അപ്പൊ ഇവിടെ വൺ മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ എന്ന് കിട്ടും. പ്ലസ് ത്രീ ഐ ഡിവൈഡഡ് ബൈ വൺ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് വൺ ടു എന്ന് കിട്ടും. അപ്പൊ അത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടുക മൈനസ് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ടു ഐ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ആ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗമായ മൈനസ് വൺ ബൈ ടു ആണ്, അതുപോലെ സാങ്കല്പിക ഭാഗം ത്രീ ബൈ ടു ആണ്. ഇതേപോലെ നമ്മളോട് ചോദിച്ചത് ഈ സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗമാണ്, അതാരാണ്? മൈനസ് വൺ ബൈ ടു ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐ, ഇതിന്റെ വില എന്താണ്? അതാണ് ചോദ്യം. റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐ, റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐ, ഇതിന്റെ വിലയാണ്. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് വൺ ആണ്. അപ്പൊ റൂട്ട് റൂട്ട് മൈനസ് വൺ എന്നൊന്നും എഴുതാൻ പറ്റില്ല. അവിടെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കും. അതായത് റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐക്ക് നമ്മൾ എക്സ് എന്ന് പേരിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എക്സിന്റെ സ്ക്വയർ കണ്ടാൽ എന്താ സംഭവിക്കുക? എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഐ പ്ലസ് റൂട്ട് മൈനസ് ഐന്റെ സ്ക്വയർ ആണ്. ഇതിപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ആയി. എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ആണ്. നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിനും ഈ ഇനീക്വാലിറ്റി എന്താണ്? ബാധകമാണ് എന്നുള്ള കാര്യം ഓർക്കുക. Therefore, x square equal to a plus b whole square, a square, that is root I square, plus b square, root minus I square, plus 2ab, 2 into a എന്ന് പറഞ്ഞാൽ റൂട്ട് ഐ ആണ്, ബി എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് ഐ ആണ്. സ്ക്വയറും സ്ക്വയറും റൂട്ടും പോയാൽ ഐ എന്ന് കിട്ടും, പ്ലസ് ഇവിടെ മൈനസ് ഐ എന്ന് കിട്ടും, പ്ലസ് ഇവിടെ ടു ഇൻറ്റു റൂട്ട് ഐ ഇൻറ്റു റൂട്ട് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് അവിടെ വെച്ചു ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ. അല്ലേ, ഈ പ്ലസ് ഐയും മൈനസ് ഐയും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ഉണ്ടാവുക ടു ഇൻറ്റു റൂട്ട് മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ്. ദാറ്റ് ഈസ് ടു ഇൻറ്റു റൂട്ട് മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടു റൂട്ട് വൺ. അപ്പൊ കിട്ടിയത് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ഇൻറ്റു റൂട്ട് വൺ, റൂട്ട് വൺ വൺ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു എന്ന് കിട്ടും. ദാറ്റ് ഫോർ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു ഉണ്ട്, പക്ഷെ നമുക്ക് റൂട്ട് ടു മാത്രമേ ഓപ്ഷനിലുള്ളൂ. ദാറ്റ് ഫോർ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഈ രീതിയിലാണ് ആ സംഗതി ചെയ്യേണ്ടത്. അല്ലാതെ റൂട്ട് ഐന്റെ വിലയും റൂട്ട് മൈനസ് ഐന്റെ വിലയും കണ്ടെത്തുന്നൊന്നുമല്ല, പോസിബിൾ അല്ല. അപ്പൊ എക്സ് എന്ന് അതിന് പേര് കൊടുത്തു, എന്നിട്ട് എക്സ് സ്ക്വയർ എടുത്തപ്പോ നമുക്ക് ടു എന്ന ആൻസർ കിട്ടി. ദാറ്റ് ഫോർ എക്സ് ഈക്വൽ ടു റൂട്ട് ടു എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൂട്ട് ടു ഐന്റെ വില എന്താ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യം. പല പ്രാവശ്യം സെറ്റ് എക്സാമുകൾക്കും എച്ച് എസ് ഐന്റെ എക്സാമുകൾക്കൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് റൂട്ട് ടു ഐന്റെ വില. അപ്പോ എക്സ് ഈക്വൽ ടു റൂട്ട് ടു ഐ, നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡൊന്നും ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു ടു ഐ, ഇതിനിപ്പോ എങ്ങനെ എക്സ് കണ്ടെത്തുക? പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല. അപ്പൊ നമ്മൾ ട്രാക്ക് മാറ്റണം. ഇങ്ങനെ റൂട്ടിനുള്ളിലുള്ള സാധനം കണ്ടെത്താൻ മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്. ആ മെത്തേഡ് ഒന്ന് നന്നായിട്ട് മൈൻഡിൽ വെക്കും. നമ്മൾ റൂട്ട് ടു ഐ അല്ല ആദ്യം കാണുന്നത്, നമ്മൾ ടു ഐ ആണ് ആദ്യം കാണാൻ പോകുന്നത്. ടു ഐ, ടു ഐനെ ഞാൻ പറയുന്ന ഭാഷയിൽ എഴുതാൻ വേണ്ടി തോന്നും. ടു ഐക്ക് ഞാനൊരു പ്ലസ് വൺ ആഡ് ചെയ്യുകയും മൈനസ് വൺ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതായത് ടു ഐന്റെ കൂടെ ഒരു പ്ലസ് വണ്ണും മൈനസ് വണ്ണും ടു ഉണ്ട്. പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്താൽ ടു ഐ തന്നെയല്ലേ കിട്ടുന്നത്? അപ്പൊ മാറ്റൊന്നുമില്ല, ടു ഐക്ക് ഞാൻ പ്ലസ് വൺ മൈനസ് വൺ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം വൺ എഴുതി, പിന്നെ പ്ലസ് ടു ഐ എഴുതി, പിന്നെ മൈനസ് വൺ എഴുതി. വീണ്ടും ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. വൺ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ, ഇല്ല. പ്ലസ് ടു ഐ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഐ സ്ക്വയർ ആ, അപ്പൊ മൈനസ് വണ്ണിന് പകരം ഐ സ്ക്വയർ എന്ന് എഴുതി.
അപ്പൊ ഈ രൂപം കാണുമ്പോൾ അന്യക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതൊരു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലല്ലേ വരുന്നത്? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലല്ലേ? നോക്ക്, വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ പ്ലസ് ബി സ്ക്വയർ ഐ സ്ക്വയർ. എ എന്ന് പറഞ്ഞ വണ്ണ്, ബി എന്ന് പറഞ്ഞ ഐ. അപ്പൊ ഇതൊരു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമുല കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ഇവിടുത്തെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്നാ കിട്ടുക. ദാറ്റ് ഈസ് ടു ഐ ഈക്വൽ ടു വൺ പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു ഐ എന്തായിരിക്കും? റൂട്ട് ഓഫ് വൺ പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്താൽ റൂട്ട് ടു ഐ ഈക്വൽ ടു വൺ പ്ലസ് ഐ എന്ന് കിട്ടും. ദെർഫോർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതേ മോഡൽ ഉള്ള ഒരു ചോദ്യം ഇയാൾ, റൂട്ട് ഫൈവ് പ്ലസ് ട്വൽവ് ഐന്റെ വില എത്രയാണ്? ഇത് എച്ച് എസ് എ മാത്തമാറ്റിക്സിന് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ കന്നഡ എക്സാമിനേഷന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇയാള്. റൂട്ട് ഫൈവ് പ്ലസ് ട്വൽവ് ഐന്റെ വില എത്രയാണെന്ന് കണ്ടെത്തുക, അതാണ് ചോദ്യം. അപ്പൊ തുടങ്ങാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഫൈവ് പ്ലസ് ട്വൽവ് ഐനെ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? നേരത്തെ നമ്മൾ ചെയ്തതാ, ടു ഐനെ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ റൂട്ട് ടു ഐ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ വെട്ടിപ്പോവും. അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ. അതേപോലെ നമ്മൾ ഇവിടെ നോക്കുക, ഫൈവ് പ്ലസ് ട്വൽവ് ഐനെ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. അത് പെട്ടെന്ന് ആലോചിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്ക്. ഓപ്ഷനിലുള്ള ആളായ ത്രീ പ്ലസ് ടു ഐ, ത്രീ മൈനസ് ടു ഐ, മൈനസ് ത്രീ പ്ലസ് ടു ഐ, ടു മൈനസ് ത്രീ ഐ, അപ്പൊ ടൂവും ത്രീയും വെച്ചിട്ടുള്ള എന്തോ ഒരു സാധനമാണെന്നുള്ളത് ആ കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ത്രീ പ്ലസ് ടു ഐന്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്ക്. എന്താ ത്രീ പ്ലസ് ടു ഐന്റെ സ്ക്വയർ കിട്ടുക? ത്രീ സ്ക്വയർ പ്ലസ് ടു എ ബി, ടു ത്രീ ഇൻറ്റു ടു ഐ പ്ലസ് എന്ത് കിട്ടുന്നുണ്ട്? ടു ഐ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. ഇതല്ലേ ത്രീ പ്ലസ് ടു ഐന്റെ സ്ക്വയർ കിട്ടുക? ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ചെയ്യുന്ന കണ്ടോ? ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈവിനെ ഇങ്ങനെ എഴുതിയ പ്രശ്നമുണ്ടോ നോക്കാം. ഫൈവ് പ്ലസ് ട്വൽവ് ഐ, ഇത് ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു പ്ലസ് ഫോറും മൈനസ് ഫോറും ആഡ് ചെയ്ത് കൊടുക്കും. ഒരു പ്ലസ് ഫോർ മൈനസ് ഫോർ ക്യാൻസൽ ചെയ്താൽ ഫൈവ് പ്ലസ് ടു ഐ. ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫൈവും ഫോറും കൂട്ടിയാൽ നയന. അപ്പൊ നയൻ പ്ലസ് ട്വൽവ് ഐ മൈനസ് ഫോർ എന്ന് എനിക്ക് പറയാം. നയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രീ സ്ക്വയർ പ്ലസ് ട്വൽവ് ഐനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഐ എഴുതാം. ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് ഇൻറ്റു ടു ഐ ട്വൽവ് ഐ എഴുതാം. മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ടു ഐന്റെ സ്ക്വയർ അല്ലേ, അല്ലേ? ടുവിന്റെ സ്ക്വയർ ഫോർ, ഐന്റെ സ്ക്വയർ മൈനസ് വൺ. അപ്പൊ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ടു ഐ സ്ക്വയർ. ഇതിപ്പോ ഏത് രൂപത്തിലായി? എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ രൂപത്തിലായില്ലേ. അതിന്റെ ആൻസർ എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയറാ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, ബി എന്ന് പറഞ്ഞാൽ ടു ഐ ആ. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് ടു ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു ഐ ഹോൾ സ്ക്വയർ ആ. അപ്പൊ റൂട്ട് ഫൈവ് പ്ലസ് ട്വൽവ് ഐ എന്തായിരിക്കും? കൊടുത്താൽ മതി, ത്രീ പ്ലസ് ടു ഐ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്താൽ ആൻസർ ഈസ് ത്രീ പ്ലസ് ടു ഐ എന്ന് കിട്ടും. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്ക്. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. അപ്പോ തൊട്ടു മുമ്പ് ചെയ്ത ചോദ്യവും ഈ ചോദ്യവും ഒരേ കാറ്റഗറിയിലുള്ള ചോദ്യമാണ്. പ്രീവിയസ് ഇയറിന് ചോദിച്ച ചോദ്യമാണ്. ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിന് എന്തിൻ്റെങ്കിലൊക്കെ ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം. അതിനുള്ള ഐഡിയ നിങ്ങളുടെ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ പ്ലസ് ഐ റേസ് ടു ഫൈവ് പ്ലസ് വൺ മൈനസ് ഐ റേസ് ടു ഫൈവ് ഈക്വൽ ടു ഡാഷ്, അതിന്റെ വില കണ്ടെത്തുക. ഇതും പ്രീവിയസ് ഇയറിലെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ കന്നഡ മീഡിയം ചോദ്യത്തിന് വന്നതാണ്. അല്ലെങ്കിൽ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ കന്നഡ മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നമ്മളിപ്പോൾ ചെയ്തതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനം. അപ്പൊ തുടങ്ങാം. നമുക്ക് കണ്ടെത്തേണ്ടത് വൺ പ്ലസ് ഐ ഹോൾ റേസ് ടു ഫൈവ് പ്ലസ് വൺ മൈനസ് ഐ ഹോൾ റേസ് ടു ഫൈവിന്റെ വില കണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഹോൾ റേസ് ടു ഫൈവിന്റെ എക്സ്പാൻഷൻ ഒന്നും ചെയ്തിട്ട് ചെയ്യുന്നത് അത്ര പോസിബിൾ അല്ല.
അപ്പൊ ഇതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാണാൻ, അപ്പൊ ഇയാളെ സ്ക്വയറിന്റെ ടേമിൽ എഴുതാൻ പറ്റുമോ നോക്കാം. വൺ പ്ലസ് ഐ റേസ് ടു ഫൈവിന് ഇങ്ങനെ എഴുതിക്കൂടെ? വൺ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ഐ, ഇത് ശരിക്കാരാ? വൺ പ്ലസ് ഐ റേസ് ടു ഫൈവ് അല്ലേ? ആണ്. പ്ലസ് വൺ മൈനസ് ഐ റേസ് ടു ഫൈവ് എങ്ങനെ എഴുതാം? വൺ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഐ എഴുതിയാൽ വൺ മൈനസ് ഐ റേസ് ടു ഫൈവ് അല്ലേ കിട്ടുക? അപ്പൊ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് വൺ പ്ലസ് ഐ ഹോൾ സ്ക്വയറും വൺ മൈനസ് ഐ ഹോൾ സ്ക്വയറും മാത്രം കണ്ടെത്തിയാൽ മതി, വേറെ ഒന്നും കാണണ്ട. അപ്പൊ നോക്കാം എന്താണ് വൺ പ്ലസ് ഐ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി, എ സ്ക്വയർ വൺ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ. വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ആ, പ്ലസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആ, പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ടു ഐ. പ്ലസ് വണ് മൈനസ് വൺ ക്യാൻസൽ ചെയ്താൽ വൺ പ്ലസ് ഐ സ്ക്വയർ എന്താണെന്ന് കിട്ടും? ടു ഐ ആണെന്ന് കിട്ടും. കിട്ടി. അടുത്തത് വൺ മൈനസ് ഐ സ്ക്വയർ കണ്ടു നോക്കാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി, എ സ്ക്വയർ വൺ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ സ്ക്വയർ മൈനസ് ടു എ ബി എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ. വൺ സ്ക്വയർ വൺ ആണ്, ഐ സ്ക്വയർ മൈനസ് വൺ ആണ്, മൈനസ് ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ടു ഐ ആ. പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്താൽ ഇതിന്റെ ആൻസർ മൈനസ് ടു ഐ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വൺ പ്ലസ് ഐ സ്ക്വയർ കിട്ടിയത് ടു ഐ ആണ്, വൺ മൈനസ് ഐ സ്ക്വയർ കിട്ടിയത് മൈനസ് ടു ഐ ആ. ആൻസർ നോക്കാം. വൺ പ്ലസ് ഐ സ്ക്വയർ ടു ഐ ഇൻറ്റു വൺ പ്ലസ് ഐ സ്ക്വയർ ടു ഐ ഇൻറ്റു എന്തുണ്ട്? ഒരു വൺ പ്ലസ് ഐയും കൂടെ ഉണ്ട്. പ്ലസ് അടുത്തത് വൺ മൈനസ് ഐ സ്ക്വയർ മൈനസ് ടു ഐ ഇൻറ്റു വൺ മൈനസ് ഐ സ്ക്വയർ മൈനസ് ടു ഐ ഇൻറ്റു വൺ മൈനസ് ഐ എന്ന് നോക്കണേ, ശ്രദ്ധിച്ചോ. ടു ഇൻറ്റു ടു ഫോർ, ഐ ഇൻറ്റു ഐ, ഐ സ്ക്വയർ മൈനസ് വൺ, ദെർഫോർ മൈനസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് ഐ എന്ന് അവിടെ കിട്ടും. മൈനസും മൈനസും പ്ലസ് ആയി. ടു ഇൻറ്റു ടു ഫോർ, ഐ ഇൻറ്റു ഐ, ഐ സ്ക്വയർ, അപ്പൊ അവിടെയും മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ഐ എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നോക്കാം. മൈനസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് ഐ എങ്ങനെയാ? മൈനസ് ഫോർ പ്ലസ് മൈനസ് ഫോർ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് മൈനസ് ഫോർ മൈനസ് ഫോർ. അടുത്ത എന്താ കിട്ടുന്നത്? ഇവിടെ എന്താ കിട്ടുക? മൈനസ് ഫോർ, മൈനസ് ഫോർ ഇൻറ്റു വൺ, മൈനസ് ഫോർ, മൈനസ് ഫോർ ഇൻറ്റു വൺ, മൈനസ് ഫോർ. അടുത്ത എന്താ? മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ഐ, ദാറ്റ് ഈസ് പ്ലസ് ഫോർ ഐ എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലസ് ഫോർ ഐയും മൈനസ് ഫോർ ഐയും ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് മൈനസ് ഫോർ എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് മൈനസ് എയ്റ്റ് എന്നാണ്. അതിന്റെ ഓപ്ഷനിൽ എവിടെയെങ്കിലും മൈനസ് എയ്റ്റ് ഉണ്ടോ നോക്കുക. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇതാണ് മെത്തേഡ്. സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതുപോലെ എച്ച് എസ് ചെയ്ത് പ്രാക്ടീസ് ആക്കി സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പൊ ഈ ചോദ്യങ്ങൾ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തരും. അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയ സംഗതി സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ തുടക്കം മുതലേ തുടങ്ങിയാൽ, അതായത് എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ ഇപ്രാവശ്യത്തെ പ്രത്യേകത നമുക്കറിയാം. ഒരു പ്രാവശ്യം ഒരു പക്ഷേ അവസാനത്തെ എച്ച് എസ് എ മാത്തമാറ്റിക്സിന്റെ എക്സാം ആയിരിക്കും. 2030 കൂടിയോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിട്ട് ലയനം വരുന്ന സമയത്ത് ഇനി ഒരു എച്ച് എസ് ടി തസ്തിക ഉണ്ടാവില്ല. ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പി ജി യോഗ്യത ആക്കിയിട്ടുള്ള ഹയർ സെക്കൻഡറി തലത്തിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നമുക്ക്. അപ്പൊ ലാസ്റ്റ് ചാൻസ് ആണ്. മുതലേ നോക്കി തുടങ്ങിയാൽ പതുക്കെ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The real part of 1 plus i root 3 by 2 whole cube is. ഇത് സെറ്റ് എക്സാമിന്റെ ചോദ്യമാണ്. അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ വരുന്നത്. നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ മതി. എന്താ? 1 plus i root 3 by 2 whole cube ന്റെ രേഖീയ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ ചോദ്യം ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിലെ nth റൂട്ട് എന്ന് പറയുന്ന ആശയം പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ സാധനം പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും നമുക്ക് ഇതുവരെ വെച്ച് പഠിച്ച ആശയം വെച്ചിട്ട് ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തുടങ്ങാണെ ശ്രദ്ധിച്ചു. നമുക്ക് വേണ്ടത് വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ ടു ഹോൾ ക്യൂബിന്റെ വില കണ്ടെത്തണം. റെഡി? ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ടു ക്യൂബ് എന്ന് എഴുതാം. പ്രശ്നമില്ലല്ലോ, സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഹോൾ ക്യൂബിന് ഇങ്ങനെ എഴുതാം. വൺ പ്ലസ് ഐ റൂട്ട് ത്രീ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് ഐ റൂട്ട് ത്രീ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എയ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ എന്ന് കണ്ടെത്തുക. വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ എന്താ? വൺ പ്ലസ് ഐ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ വരിക.
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ വൺ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻറ്റു വൺ ഇൻറ്റു ഐ റൂട്ട് ത്രീ എന്ന് കിട്ടുന്നുണ്ട്. വൺ സ്ക്വയർ വണ്ണ, ഐന്റെ സ്ക്വയർ മൈനസ് വണ്ണ, റൂട്ട് ത്രീന്റെ സ്ക്വയർ ത്രീ ആ, അപ്പൊ വൺ മൈനസ് ത്രീ എന്ന് കിട്ടും. പ്ലസ് ടു ഇൻറ്റു ഐ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ഐ ടു റൂട്ട് ത്രീ, അല്ലെങ്കിൽ ടു റൂട്ട് ത്രീ ഐ എന്ന് എഴുതാം. ടു റൂട്ട് ത്രീ ഐ എന്ന് എഴുതാം. വൺ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് ടു അല്ലേ, അപ്പൊ മൈനസ് ടു പ്ലസ് ടു റൂട്ട് ത്രീ ഐ എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ വൺ പ്ലസ് ഐ റൂട്ട് ത്രീ സ്ക്വയർ. ഇനി അതിനെ വീണ്ടും വൺ പ്ലസ് ഐ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് മൈനസ് ടു പ്ലസ് ടു റൂട്ട് ത്രീ ഐനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വൺ പ്ലസ് ഐ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു ഐ റൂട്ട് ത്രീ മൈനസ് ഐ ടു റൂട്ട് ത്രീ, മൈനസ് ഐ ടു റൂട്ട് ത്രീ അല്ലെങ്കിൽ മൈനസ് ടു റൂട്ട് ത്രീ ഐ എന്നെങ്കിൽ മൈനസ് ടു റൂട്ട് ത്രീ ഐ. അടുത്തത് 2 root 3i into 1, that is plus 2 root 3i. പിന്നെന്താ 2 root 3i into i root 3, that is plus i into i എന്ന് പറഞ്ഞാൽ i square minus 1 ഒഴിവ്. root 3 into root 3 എന്ന് പറഞ്ഞാൽ 3 ആ. പിന്നെ ഒരു 2 ഉണ്ടാവും. അപ്പൊ 2 into 3 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. അപ്പൊ മൈനസ് ടു റൂട്ട് ത്രീ ആയും പ്ലസ് ടു റൂട്ട് ത്രീ ആയും വെട്ടിപ്പോയി. ബാക്കി മൈനസ് ടു മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ മുകളിൽ കിട്ടുന്ന സാധനം മൈനസ് എയ്റ്റ്, താഴെ കിട്ടുന്ന സാധനം എയ്റ്റ്. മൈനസ് എയ്റ്റ് ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ എന്ന് കിട്ടും. ഓപ്ഷൻ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഈ ചോദ്യം ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പഠിക്കുന്ന സമയത്ത് പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യങ്ങൾ.